ഞാൻ നോക്കുമ്പോൾ എന്താ ഇവിടെ വീർത്തിരിക്കുന്നത്? ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നേ. ഇവിടെ നോക്കും, പൊക്കി നോക്കുന്നേ. എണ്ണയുടെ അവസ്ഥ ഉറച്ചിരിക്കുകയാണ്, കല്ല് പോലെ ഇരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ചൂടാക്കി, കുറച്ച് ചൂടാക്കി, കുറെ നേരം ചൂടാക്കിയപ്പോ കുറച്ച് ഉരുകിയിട്ടുണ്ട്. കണ്ടോ. ഹായ് ഗുസേ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒരുങ്ങി എവിടെ പോകാൻ നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞാൻ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊല്ലാ സിറ്റിയിൽ അമ്മയുടെ വീട്ടിൽ കായെടുപ്പാണ്, ഏലക്കായ എടുക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അമ്മ ഓൾറെഡി നേരത്തെ പോയി, കാരണം രാവിലെ മഴയും തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എണീക്ക എനിക്ക് കുറച്ച് മടിയായിരുന്നു കേട്ടോ. അപ്പം പോകുമ്പോൾ കുളിച്ചിട്ടൊക്കെ വേണ്ടേ പോവാൻ? രണ്ടു ദിവസമായി. അങ്ങനെ ഞാൻ കുളിച്ച് ഒരുങ്ങി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും 10 മണിയാകുമ്പോൾ ഒന്ന് ബാങ്കിലും ഒന്ന് പോകണം. ആ ബാങ്കിലൊക്കെ ഒന്ന് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പോകുന്ന വഴിയിലെ കാര്യങ്ങൾ ബസ് കയറുമ്പോൾ ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം എന്നും കാണിച്ച് ബോറടിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. നേരെ ബാങ്കിൽ പോവുക, അതിന് ശേഷം നേരെ വീട്ടിലേക്ക് ചാടുക, അത്രയേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ചേച്ചിമാരൊക്കെ പണിയെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുക, പിന്നെ കുറേ വിശേഷങ്ങൾ നിങ്ങൾ അന്ന് അവിടെ കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ കൂടെ വായോ. നിങ്ങൾ കുറേ പേര് പറഞ്ഞു നമ്മുടെ ഇടുക്കി കാണാൻ കുറേ പേർക്ക് ആഗ്രഹമാണ്, ഇഷ്ടമാണെന്നൊക്കെ. എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരണമെന്നുണ്ട്, നമ്മുടെ അടുത്ത സ്ഥലങ്ങളൊക്കെ. ഇനി ദിവസങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് പോകുന്നതായിരിക്കും. പിന്നെ ലിജിമോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, എന്നാ വരുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ അതും ഒരു കാര്യമാണ്, എനിക്ക് വേഗം അങ്ങോട്ട് പോവുകയും ചെയ്യണം. അപ്പോൾ എന്തായാലും എല്ലാം കുറച്ച് സമയത്തിനുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഹോം ടൂറൊക്കെ. ഹോം ടൂറൊക്കെ കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡായതുകൊണ്ട് ഓരോ വണ്ടി പോകുമ്പോൾ നമ്മൾ അറിയുന്ന ആളുകളൊക്കെയാണ്, അവരൊക്കെ ചിരിച്ചും കാര്യങ്ങളൊക്കെ പോവാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നേരെ നമുക്ക് ബാങ്കിൽ പോവാം. വേറെ ഒന്നും പറയുന്നില്ല, വായു എല്ലാരും വായു. അപ്പൊ തേ കാണുന്നതാണ് കേട്ടോ സഹകരണ ബാങ്ക്. ഞാൻ ഓൾറെഡി നേരത്തെ ആദ്യം ഒന്ന് പോയിട്ട് വന്ന്, അപ്പോഴാണ് ഞാൻ എൻ്റെ ATM കാർഡ് എടുത്തിട്ട് ഓർത്ത് വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പൊ സമയം ഒരുപാടായിട്ടോ, അപ്പൊ തന്നെ ബസ് വരും. അതേ കാണുന്നതാണ് സഹകരണ ബാങ്ക്. ഞാൻ ബസ് ഇറങ്ങിയിട്ടോ, ബസ് ഇറങ്ങിയിട്ട് ഈ റോഡ് ഓർമ്മയുണ്ടോ, ഞാൻ ഈ റോട്ടിലൂടെ ആട്ടോ പോകുന്നത്. ഹൈ എൻ്റെ അമ്മേ, ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല, നല്ല കാറ്റും നല്ല ഭംഗിയുള്ള സ്ഥലം. ഇത് കണ്ടില്ലേ, എല്ലായിടത്തും നമ്മളിവിടെ പൊതുവെ എല്ലായിടത്തും തന്നെ ഈ ചെമ്പരത്തി കൊണ്ടുള്ള വേലികളാണ് കേട്ടോ കൂടുതലും. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ചെമ്പരത്തി വേലികളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതെ, എല്ലാ വീട്ടിലും അതെ, എല്ലാ വീട്ടിലും ഇതുണ്ട്. അപ്പുറം ഇപ്പുറയൊക്കെ റോഡ് സൈഡിൽ ഇത് നല്ല ഇതാണ്, നമ്മുടെ വീട്ടിലും ഇത് തന്നെയാണ് പുറകിലൊക്കെ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. നമ്മളൊരു ഹോം ടൂർ ചെയ്യുമ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്, കണ്ട മൂടിക്കിടക്കുകയാണ്, ഭയങ്കര തണുപ്പാണ്. നിങ്ങളെന്തായാലും തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വരിക. ഇടുക്കിയിലൊക്കെ വരുമ്പോൾ എന്നെയൊക്കെ ഒന്ന് വിളിക്കുക, നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. എന്നാൽ കഴിയുന്ന സഹായമൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ചേച്ചിമാരൊക്കെ കായെടുക്കുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ കായെടുക്കുന്നത്. കൂടുതലും പുറത്തുള്ളവരൊക്കെയാണ് കായെടുക്കുന്നതൊക്കെ, ബംഗാളി ചേച്ചിമാരും തമിഴ്ക്കാരി ചേച്ചിമാരൊക്കെയാണ് കൂടുതലും കായെടുക്കുന്നത്. അവരാകുമ്പോൾ അത്ര ഇവിടെ നമുക്ക് വരുന്ന അത്രയും കൂലി അവർക്ക് കൊടുക്കണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് വിശദമായിട്ട്. വേണ്ട, അടിപൊളിയായിട്ടില്ലേ വഴിയൊക്കെ കണ്ടോ ഉള്ളിലേക്ക്. അപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞു. ഉണ്ടോ മൈൻഡ് പോലും ചെയ്യാണ്ട് പോണണ്ടോ? മൈൻഡ് പോലും ചെയ്യാണ്ട് പോണണ്ടോന്ന്? ആ ചേച്ചീനെ ഞാൻ വിളിച്ച വർത്തമാനം. ഇവിടെ ഇത്രയും ചെടി ഉണ്ടായിട്ടാണ് ചാച്ചിയും ഇന്നലെ എന്തി എണീച്ചത്? വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചു. ആ ഇതാട്ടോ ഇന്നലെ ചാച്ചിയമ്മാർ ഊട്ടി വെച്ചിക്കൊണ്ടുവന്നത്. അപ്പൊ അതെ കായെടുത്തിട്ടേക്കുന്നുണ്ടോ കേട്ടോ, കാണിച്ചതാണ് ഏലക്ക. ഏലക്ക എല്ലാവർക്കും അറിയാലോ, അത് ഏലക്കായാണ്. അപ്പൊ കായെടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇനി ബാക്കി അവരെടുത്തോണ്ടിരിക്കാണ് കേട്ടോ. എടുക്കുന്നതനുസരിച്ച് ഇവിടെ കൊണ്ടുപോയിടുവാണ് തോന്നുന്നു. അപ്പൊ അതെ നല്ലതാണ്. അപ്പൊ അയ്യോ തറക്കൊക്കെ തണുത്ത് മരയ്ക്കുന്നു. അതെ അവിടെ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ, കറണ്ട് ഇല്ല. അപ്പോൾ കുറച്ച് നേരം നമുക്ക് പോയി തീ കായാം. ഇതാണ് ഏക ആശ്വാസം ഇടുക്കി വന്നാൽ പിന്നെ. നമ്മൾ ഈ ചട്ടിക്കകത്ത് ഇങ്ങനെ തീ വെച്ചിട്ട് തീ കായി. ഗ്യാസ് എന്നാ എടുത്ത അച്ഛമ്മേ? ആ ഇവിടെ ഉണ്ടായിരുന്നു ഗ്യാസ് നേരം. ആ അപ്പത്തേ ഗ്യാസിൽ ചാച്ചിയമ്മ പയറ് പുളിപ്പയർ കറി വെച്ചിട്ടുണ്ട്, അത് പൊക്കാൻ വേണ്ടി ചൂട്. പുറകശൊക്കെ ഉണ്ട്, അടിപൊളിയാക്കി നല്ല അടിച്ച് വൃത്തിയാക്കിയിട്ടേക്കോ ചാച്ചിയമ്മ. അതെ ഇങ്ങോട്ടാണ് കേട്ടോ, ഒരു താഴെ ആയിരിക്കും. നമുക്ക് മുളകൊക്കെ പറിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ പോയി നോക്കാം.
കൊണ്ടുപോയിട്ട് എൻ്റെ ഒരു പഴയ ചെരുപ്പൂടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ, അതിട്ടാണ് ഞാൻ താഴ്പതി അവസ്ഥ. ശരി, അതും കടിച്ചു വെള്ളം പറ്റിപ്പോയാൽ ആരും നോക്കൂ എന്നെ. ഉണ്ടാകത്തില്ല. നല്ല എരിപ്പ കഴുകിയെടുത്താല്ലേ, എത്ര വർഷം പഴക്കമുള്ളറിയോ. കഴുകരുത്, അതെ ചെരുപ്പ് സെറ്റായിട്ട്. ആ, ഇത് കഴുകി വീട്ടിൽ കൊണ്ടുപോയല്ലോ. അടിപൊളി ചെരുപ്പ്, ഇടാൻ കൊള്ളാം. ഇപ്പം എടുക്കണം ഇത് കഴുകി. നല്ല എരിപ്പായത്. ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് പോയതാണ്ടാ. ചെളിയൊക്കെ പറ്റിയിരിക്കുക, നന്നായിട്ട് വൃത്തിയിട്ട് കഴുകിയാൽ മതി. അപ്പം അമ്മച്ചിയൊക്കെ താഴെയായിരിക്കും കേട്ടോ. ഇതിലേക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നല്ല മഴ പെയ്ത് കിടക്കുവാണേ. ദേ ചെടി കണ്ട. അയ്യോ, നേരം ഇവിടെ മത്തം കിടപ്പുണ്ടായിരുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ മറന്നു കേട്ടോ. അതൊക്കെ പറിച്ചെന്ന് ഒന്ന്. ശരി, ഇനി താഴെ ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഫോണും പിടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ അങ്ങ് പോകുന്നത് സേഫ് അല്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഉരുണ്ട് വീഴാം. അതുകൊണ്ട് ഞാൻ താഴെ അവരെ കണ്ടിട്ട് വീടെടുക്കാവേ. ചാച്ചി വേറെ ഒരു ഇറങ്ങി പോ, തീർച്ചയായിട്ടും വേറെ ഒരു ഇറച്ചി. ചാച്ചി നേരത്തെ പോലെ എങ്ങനെയാടി? അപ്പൊ ചേച്ചിമാരും അമ്മയും കൂടെ ചാച്ചി ഒന്നും കഴിക്കില്ല എന്ന് പറയാം കേട്ടോ. ഇപ്പഴേ കായെടുക്കണേ. പഠിപ്പിക്കേ, പറയേ എങ്ങനെയാ എടുക്കുന്നത് പറ. ഇടുക്കിയിലോ? ഇടുക്കി പോണൂടി. പറയുമ്പോ എങ്ങനെയാ കായ എടുക്കുന്നേന്ന്? ഇങ്ങനെ. അത് ഏത് ഏത് കായ എങ്ങനെ എടുക്കുന്ന? അടിസൈഡിൽ നിന്ന് മുതലുള്ളത് എടുക്കണം. അടിയിൽ നിന്ന് മുതൽ എടുക്കണം, എന്നാലേ മൂത്ത് കിട്ടുള്ളൂ. ആ കായ കാണിച്ച്. കൈ മൊത്തം ചെളിയാണ്. അടിക്കൊത്ത് മുതൽ എടുക്കണം. നീലിന്റെ പൂവുണ്ടോ? പൂവാണ് ഇത്. ഇതൊക്കെ അടിയിൽ നിന്ന് മുതലുള്ള എടുക്കണം. ബാക്കിയൊന്നും മൂത്തിട്ടില്ലേ? ബാക്കിയൊന്നും മൂത്തില്ല. എന്റെ പേര് ലിജിത. ഞങ്ങള് വൈകുന്നേരം പോകൂടി, വൈകുന്നേരം പോകും. ജാതിക്കാനുള്ള മടിയൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നതാ ഇച്ചിരി പേരെന്താ? എന്റെ പേര് കുഞ്ഞുമോള്. കുഞ്ഞുമോള് എവിടെ താമസിക്കുന്നേ? ഈ റോഡിൽ നിന്ന് കേറി രണ്ടു. എനിക്കറിയാം. അറിയാല്ലേ. എന്റെ പെങ്കൊച്ചും ഒരാള് ഓൺലൈനായിട്ട് ഇതായിരുന്നു. ആ, ഒരു കമ്പനി അത് വിറ്റു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേരുണ്ടായിരുന്നു കൂടെ? ഇല്ലില്ല, പിള്ളേരില്ലായിരുന്നു, ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നു. മറ്റേ ഫിഷ് മാർക്കറ്റ് ഇല്ലേ അവിടെ, ആ രാജക്കാട് കടയുടെ ഒക്കെ ഇപ്പുറം ഉള്ള മഹിനിയുടെ അപ്പുറം ഉള്ള പള്ളിയിൽ പോയതാണ് പറഞ്ഞു. അപ്പൊ അതുവരെ എലിക്കുട്ടി ചേച്ചിയാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോഴും എന്തോ ഇവിടെ വീർത്തിരിക്കുന്നേ. ഞാൻ കൊറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നേ. ഇവിടെ നോക്കും, പൊക്കി നോക്കുന്നേ. പ്ലാസ്റ്റിക് പുറത്ത് വെച്ചോണ്ടിരിക്കുന്നു. രണ്ടാമത്തത് ആലപ്പുഴ അരൂർ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവളെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അവളെ കമ്പനി പോകുന്ന പറഞ്ഞു. പിന്നെ ഇവിടെ വീട്ടിൽ പഞ്ചായത്തിലുണ്ട്. ഇവിടെ വീട്ടിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് മൂത്തവക്കടെ. ആർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ ആയി പോയി. കൊച്ചിന് ഇങ്ങനെ അസുഖം വന്നു. ഞങ്ങളവിടെ ആയിരുന്നേ, ഇത്തിരി കൂടുതലായിപ്പോയി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. അരി കഴിച്ച് നിർബന്ധിച്ചേക്കുമ്പോഴേ.
ഒരു പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അമ്മ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. ജസ്റ്റ് ഈ കൈതിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് പോയതാണോ എന്നറിയില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തുനിന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഏലക്ക വരുന്ന ഇത് കാണുന്നതാണ് തട്ട എന്ന് പറയുന്നത് കേട്ടോ. തട്ടയാണ് ഇത്, ഏലത്തിൻ്റെ വള്ളി വള്ളിയാണ്. ഇതിലൂടെയാണ് നമ്മൾ കാ പിടിക്കുന്നത്. പിന്നെ ഇത് അതിൻ്റെ പൂവെന്ന് പറയും കേട്ടോ, ഏലത്തിൻ്റെ പൂവാണ് ഈ കാണുന്നത്. അപ്പോൾ ഏലക്കായ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഇതുണ്ട, അപ്പോൾ ഇതിങ്ങനെ ഒരു മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിൽക്കുന്നത് ഇതങ്ങ് പറിക്കുക. അപ്പോൾ ഇതായിരിക്കും മൂത്തക എന്ന് പറയുന്നത്. ഉണ്ട, ഇതാണ് മൂത്ത ഏലക്ക എന്ന് പറയുന്നത്. ഇതൊന്നും ഇച്ചിരി കേടായിരുന്നു ഈ കായ. അപ്പോൾ ഈ കായ ഇച്ചിരി കേടാണ്, പക്ഷെ നല്ല കായാണ്. കേടാന്നേ ഉള്ളൂ, കുറച്ച് സൈഡ് ഭാഗം ഇച്ചിരി കേടായി, നന്നായി പഴുത്തങ്ങ് ഇതായതുകൊണ്ടാണ് കൃഷികളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമുക്കൊരു കണ്ണൊക്കെ പിരിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ലോങ്ങൊക്കെ പോകുന്നതുകൊണ്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇന്നാൾ പറിച്ച കുമ്പളങ്ങ ഇഷ്ടംപോലെ കുമ്പളങ്ങ കാണാമെന്ന് ഇച്ചിരി ഇടറങ്ങിക്കാം. അപ്പോൾ ഇത് ഇതേ കാണുന്ന കുമ്പളങ്ങ കുറേ കിടപ്പുണ്ട്. കുമ്പളങ്ങ ഒന്ന് രണ്ട് മൂന്നെണ്ണം അടുത്തടുത്ത് കിടപ്പുണ്ടേ. ഇത് ഈ സ്ട്രോബെറിയാണ്, സ്ട്രോബെറിയുടെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ട അടിപൊളിയല്ലേ, സൂപ്പറായിട്ടുണ്ട്. ഇപ്പം എല്ലാം പൂവിട്ട് നിൽപ്പുണ്ടേ, കായ്ച്ചിട്ടില്ല, ജസ്റ്റ് പൂവിട്ടിട്ടേ ഉള്ളൂ. ഇതുണ്ട കണ്ടോ എണ്ണയുടെ അവസ്ഥ, ഉറച്ചിരിക്കുകയാണ്, കല്ല് പോലെ ഇരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ചൂടാക്കി, കുറച്ച് ചൂടാക്കി, കുറേ നേരം ഇരുന്ന് ചൂടാക്കിയപ്പോൾ കുറച്ച് ഉരുകിയിട്ടുണ്ട്. കണ്ട ഉരുകി വന്ന, അതെ, അപ്പം അമ്മ ഏലക്കായും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കല്ല് കുടിക്കാം. അപ്പോൾ ഇത് അമ്മ ഏലക്കായും കൊണ്ട് വന്ന് ദേ രണ്ട് ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ മറച്ചിടാം. അയ്യന്നമ്മേ, ഏ കുഞ്ചിടാന്നോ, ആ എടുക്കാൻ തരാം. അപ്പോൾ ദേ ഇത് രണ്ടും കൂടെ മറിച്ചിടുവാണേ. അയ്യോ, ഇതാണ് കാ തീർന്ന്. ഓക്കെ, അമ്മ അങ്ങനെ പോവാണ്. അമ്മയുടെ പുറകെ വീർത്തിരിക്കുന്ന അമ്മ അവിടെ മറ്റേ എന്താ പറയാ, പ്ലാസ്റ്റിക് മഴ പെയ്യുമ്പോഴേ കിട്ടാവില്ല. ഇത്രയുണ്ട് കഞ്ഞി കുടിക്കുക അച്ഛമ്മേ. അതുപോലെ മുളക് പറിക്കാൻ വേണ്ടി പോവാണ്. അതെ, ഈ മുളക് കുറേയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറിക്കാം കേട്ടോ. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. നടാൻ വെച്ചിരുന്നതും നമ്മൾ എടുത്ത് കഴിച്ചു, കാരണം സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ കാരണം വെച്ചില്ല. ഇതിൻ്റെ അകത്തില്ല കേട്ടോ അധികം. നീ രണ്ടു മൂന്ന് നൈറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എവിടെ പോയി നോക്കാം. ഫ്രണ്ടിലൊക്കെ ഉണ്ട് രണ്ട് ചീനി നിൽപ്പുണ്ട്. അതിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങ് വന്നപ്പോൾ ഒന്ന് ഞാൻ നോക്കിയതാ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറിക്കാം. അടിപൊളി കേട്ടോ. ഇതിൽ നിൽപ്പുണ്ട്. ഇത് കാര്യമായിട്ട് പഴുത്തിട്ടൊന്നുമില്ല, പക്ഷെ മൂത്തിട്ടുണ്ട് കേട്ടോ. അത് മതി, നമുക്ക് ഒത്തിരി പഴുക്കൊന്നും വേണ്ട. ഇതേ ഉണ്ട മുളക്, കണ്ട അങ്ങനെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇത് ഇടയ്ക്കോടെയൊക്കെ നോക്കണം കേട്ടോ, ഇടയ്ക്കോടെയൊക്കെ നിൽപ്പുണ്ടാവുന്നുണ്ട വലിയ മുളകൊക്കെ. കിടക്കട്ടെ, ഇതുണ്ടോ, ഇതുണ്ടോ, ഇടയ്ക്കോടെയൊക്കെ കിടക്കുന്നുണ്ടോ. ഇതൊക്കെ പറിക്കണം, ഇതൊക്കെ ഉണ്ട്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റ് എന്ന് വെച്ചാൽ നല്ല കാറ്റ്. ഇവിടെ ഇഞ്ചിയാണോ മഞ്ഞളാണോ എന്തോ കിടക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞളാന്ന് തോന്നുന്നു. ഒരു ഉണക്കമുളക് ചാടി കിടക്കണ്ട, അത് നമുക്ക് എടുക്കാം. കാരണം നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് എടുക്കാം. ഇതേ ഓക്കെ, അത് മതി. അവിടെ പിന്നെ വന്ന് നോക്കുന്നുണ്ടോ. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. ഗൈസ്, ഭയങ്കര കാറ്റുണ്ടോ, എന്താ ഭയങ്കര കാറ്റ് വീശുന്നുണ്ടോ. അമ്മാതിരി കാറ്റപ്പോന്ന് ഓർത്ത് നോക്കി എന്തുമാത്രം തണുപ്പായിരിക്കും എന്ന്, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മുട്ടമ്പളം കുറേ ഉണ്ടേ. ഞാൻ ജസ്റ്റ് അത് പറക്കട്ടെ. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മൾ
ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. ദേ നോക്ക്, ഇഷ്ടംപോലെ മുളകുണ്ട്. ഇഷ്ടംപോലെ മുളകെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ അടിപൊളി ഒരു ദേ ദൂരം ഒന്ന് നോക്ക് കണ്ട, അടിപൊളിയായിട്ട് ദേ നിൽക്കുന്നുണ്ടല്ലേ, അടിപൊളി കേട്ടോ. കുറേ ഉണ്ട്, കുറേയെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. അപ്പോൾ ഞാനിതൊക്കെ വേഗം പറക്കട്ടെ. എനിക്ക് അപ്പോൾ ദേ ഇത്രയും മുളക് കിട്ടിയതേ ഇതിൻ്റെ പൊന്നെ. ഇത്രയല്ല അതിൻ്റെ അകത്ത് നിറച്ചുണ്ട് കേട്ടോ, അത് കാണത്തില്ല, കയറിപ്പോന്ന് നിറച്ചു എന്ന് വെച്ചാൽ നിറച്ചുണ്ട്. അയ്യോ ഒരു രക്ഷയില്ല, ഇത്രയും ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് മതി എനിക്ക് നിന്നൊന്ന് പറിക്കാൻ വയ്യ, മടുത്ത് ഞാൻ പറിച്ച് പറിച്ച്. അപ്പോൾ ഇതെന്തായാലും പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതെന്തായാലും കൊല്ലം വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഞാൻ നേരെ കയറിപ്പോകണം. അതേ അവരവിടെ കായെടുത്ത് കഴിഞ്ഞില്ല കേട്ടോ, കായെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. മുളക് കിടക്കുന്നുണ്ട്, കുരുമുളക്. കുരുമുളകും കുറച്ച് കൊണ്ടുപോകണം. പിന്നെ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തോരോ നോക്ക്, ഞാൻ പറിച്ച് 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 മടുത്തു. ഇനി അവിടെ നിൽക്കുകയാണ്, പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് അവരവിടെ കഴിഞ്ഞിട്ടില്ല. അതെ കായ ഇന്നത്തെ കായ ഇത്രയേ ഉള്ളൂ, ഇനി നാളെയൊക്കെ പണിയുണ്ട്. അപ്പോൾ ചേച്ചിമാരെയൊക്കെ പണി നിർത്തിയിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മളിവിടെ വന്നു, കായ എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് പിന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഞാൻ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ലിജി കൊച്ചിനെ കാണാനാണ്, അവർക്ക് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റ് ഒരു ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയാൻ, ഞാൻ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഇടുക്കി കാര്യങ്ങളൊക്കെ കാണണമെന്നുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലിജി കൊച്ചിനെ കാണാൻ ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ലിജി സുജിത്ത് ചാനലിൽ പോയി കാണുക, അതിൻ്റെ അകത്ത് എല്ലാവരും വീഡിയോസ് ഇടാറുണ്ട് എല്ലാ ദിവസവും അവർ. അപ്പോൾ ലിജിമോളെ കാണേണ്ടവരെല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നാളത്തേക്ക്, കുറച്ച് രണ്ട് ആഴ്ചത്തേക്ക് എന്തായാലും ലിജിമോളുടെ വീഡിയോസൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്, അവർ കാണുക. അത്രേ പറയാനുള്ളൂ, വേറൊന്നുമില്ല. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഫോണിൽ ചാർജൊക്കെ തീർന്നു കംപ്ലീറ്റ് ആയി. ഇവിടെ രണ്ട് ദിവസമായിട്ട് എന്താ പറയുക, കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇല്ല, നമ്മുടെ ഇടുക്കി വീട്ടിൽ, സോറി മാങ്ങത്തൊട്ട് വീട്ടിലും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.